നമുക്ക് അട ഉണ്ടാക്കി തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങളവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് 10 മിനിറ്റ് നേരം അടച്ചു വെക്കാം. ഇതാണ് ഞങ്ങൾ അടയിൽ വെക്കുന്ന ഫില്ലിങ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ, നന്നായി പഴുത്ത ചക്ക കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ശർക്കരയും തേങ്ങയും ചേർത്ത് വെള്ളം നന്നായി വറ്റുന്ന വരെ ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും വേണമെങ്കിൽ കുറച്ച് നെയ്യും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണിത്. ഞങ്ങളത് കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചതാണ്, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. ഇനി നമുക്കത് ഫില്ല് ചെയ്യാം. നമുക്കിത് ഇലയിലേക്ക് പരത്തി കൊടുക്കാം. നമ്മളിത് കനം കുറച്ച് ഇലയിലേക്ക് പരത്തി കൊടുക്കണം. ഇപ്പം നമ്മൾ ഇലയിൽ പരത്തി കൊടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ചെയ്യാം, അപ്പം നല്ല നൈസായിരിക്കും. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ ചക്കയുടെ കൂട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. ഞങ്ങളിവിടെ ഇഡ്ലി കുക്കറാണ് വെച്ചെടുക്കണത്. ഇനി നമുക്ക് ഓരോ അടകളും വെച്ചെടുക്കാം. ഇത് കുട്ടികൾ ചെയ്യരുത്, അമ്മമാരോട് ചെയ്യാൻ പറയണം. 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് ഞാനല്ല ചെയ്യണേ കേട്ടോ, എൻ്റെ അമ്മയെ ചെയ്യണേ. ഇത് ഞാൻ വെറുതെ ചേച്ചിയുടെ പോലെ ചെയ്തത. ഇതിപ്പോ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. സജിത്ത് ചെയ്യണേ, ചൂടുണ്ട്. നമ്മുടെ ചക്കടാ റെഡി. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.